സൂരജേട്ടനെ കണ്ടപ്പോ മുതൽ അമ്മ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇങ്ങനെ പോയ അമ്മയും അടുത്ത് തന്നെ ആശുപത്രി കൊണ്ടുവേണ്ടി വരും. അമ്മ വാ, എന്തെങ്കിലും കഴിക്കാം. വേണ്ടടി, എനിക്ക് വിശപ്പില്ല, ഒന്നും വേണ്ട എനിക്ക്. എന്റെ കുഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നത് വരെ എനിക്കൊന്നും വേണ്ട. സൂരജേട്ടന്റെ കാര്യം എന്താവുന്നാണോ? ബ്രെയിൻ ട്യൂമർ വന്നവര് രക്ഷപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ സ്റ്റേജിൽ എത്തിയ ഒരാള് രക്ഷപ്പെടും തോന്നില്ല. സൂരജേട്ടൻ വീട്ടിലുണ്ടായിരുന്നപ്പോ ആർക്കും ഒന്നും ആലോചിക്കണ്ടായിരുന്നു, കുടുംബം ഏട്ടൻ തന്നെ നോയിക്കോളൂ. ഇനിയിപ്പം ഭാരം മുഴുവൻ എന്റെയും സുരേഷേട്ടന്റെയും തലയിലാവും. എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കണം, ഇല്ലെങ്കി വീണ്ടും മുങ്ങണം, അതേ രക്ഷയുള്ളൂ. സൂരജേട്ടൻ മരിക്കുമെന്ന് നീ അങ്ങ് ഉറപ്പിച്ചു അല്ലേ? പിന്നല്ലാതെ, ഈ ഒറ്റമൂലി ചികിത്സ കൊണ്ടൊന്നും സൂരജേട്ടനെ രക്ഷിക്കാൻ കഴിയില്ല. സൂരജേട്ടന്റെ കാര്യം പോക്ക. എടുത്തി എടുത്തി, എന്തിനാ എന്നെ തല്ലിയത്? എടാ, അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നിട്ടും നിന്റെ മനസ്സിലൊട്ട് സങ്കടമില്ലാത്തോണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വരാത്തോണ്ട് മരിച്ചു പോവും അത്രേ സൂരജേട്ടൻ. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കടാ. നിന്നെയൊക്കെ പോറ്റി വളർത്തിയത് അച്ഛനും അമ്മയൊന്നുമല്ല, ആ വലിയ മനുഷ്യനാ. അല്ല, ഞാൻ പറഞ്ഞത്, ദേ മിണ്ടി പോരുത്, നീ ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കുടുംബഭാരം അവന്റെ തലയിലാവും അത്രേ. അയ്യോ, എന്തൊരു ഉത്തരവാദിത്തമുള്ള ആള്! എപ്പോഴാടാ കള്ള നീ കുടുംബത്തിന്റെ ചുമല്ലേറ്റിട്ടുള്ളത്? ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ ഒരു പങ്ക് തന്നെയാ നീ മൂന്ന് നേരം വെട്ടി വിഴുങ്ങുന്നത്. നീ എന്താ കരുതിയേ ഈ മീനാക്ഷി നീ പറയുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ? ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. സൂരജേട്ടൻ കബഡി എന്ന് പറഞ്ഞിറങ്ങിയപ്പോ ഞാൻ പരിഹസിച്ചിട്ടുണ്ട്. അല്പസ്വാർത്ഥതയൊക്കെ ഉള്ളവള് തന്നെയാ ഞാൻ. പക്ഷേ ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കാതിരുന്നിട്ടില്ല. മനസ്സ് സൂരജേട്ടൻ എന്റെ സ്വന്തം ഏട്ടൻ തന്നെയാ. എടാ, സൂരജേട്ടൻ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ അമ്മ നെഞ്ചു പൊള്ളി കരഞ്ഞത് നീ കണ്ടായിരുന്നോ? ആ നെഞ്ചിനകത്ത് മാത്രം സൂരജേട്ടനുണ്ട്. ഈ വീട്ടിലെ എല്ലാവരുടെയും നെഞ്ചിനകത്തുണ്ട് അദ്ദേഹം, നിന്റെതൊഴികെ. അദ്ദേഹത്തെ നെഞ്ചിനകത്ത് പ്രതിഷ്ഠിക്കുന്നതും നിന്നെ മതിലിന് പുറത്ത് വേസ്റ്റ് ഇടുന്ന പോലെ ഇടുന്നതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നിന്റെ ഒക്കെ ജീവിതം അദ്ദേഹത്തിന് കടപ്പെട്ടതാ. അതുകൊണ്ട് അദ്ദേഹം മരിക്കാനല്ല, മരിക്കാതിരിക്കാനാ പ്രാർത്ഥിക്കേണ്ടത്. അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയി അദ്ദേഹത്തിന്റെ അസുഖം മറുപടി പ്രാർത്ഥിക്കട. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മീനാക്ഷി എടുത്തിയോട് സ്നേഹം തോന്നുക. ഇപ്പൊ ഈ കൊടുത്ത അടിക്കുണ്ടല്ലോ 100 മാർക്ക്. കഷ്ടം തന്നെ. ഇല്ലല്ലോ മനുഷ്യ. അല്ല,
അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും ദേ ഇവിടെ നെഞ്ചിനകത്തൊരു സാധനമുണ്ട്, ഹൃദയം ഒന്ന് പറയും. നിങ്ങൾക്കതില്ല, അതിന്റെ തകരാറായത്. സ്മൃതി, ആശുപത്രിയിൽ ഇങ്ങേരെയും കൊണ്ട് കറങ്ങി ഒടുവിൽ ഇവിടെ എത്തിയല്ലേ. പട്ടിയാലയിലും എറണാകുളത്തുള്ള ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. പരിശോധനകളെല്ലാം നടത്തിയിരുന്നു, അതിന്റെ റിപ്പോർട്ട്സ് കയ്യിലുണ്ട്. വേണ്ട, ഇത് നിങ്ങളുടെ വീട്ടിന്റെ അലമാരയിൽ വെച്ചാ മതി, എനിക്ക് കാണണ്ട. സൂരജിന്റെ അസുഖം പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ കഴിയുമില്ല വൈദ്യരെ. ഇല്ല, ഇതിനേക്കാൾ മൂർച്ഛിക്കും, മാരകമാകും. അസുഖം മാറുമോ ഇല്ലെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അങ്ങ് മുകളിലോട്ട് നോക്കി ചോദിക്കേ, അങ്ങേര് പറയും അസുഖം മാറുമോ ഇല്ലയോ. രോഗി എവിടെ എത്തിച്ചില്ലേ? എല്ലാരും സ്ഥലമിടാൻ നോക്ക്. ഞാനിവിടെ സൂരജേട്ടന്റെ കൂടെ നിൽക്കാം. ഇതെന്റെ ചികിത്സാലയമാണ്, രോഗിയുടെ തറവാട് വീടല്ല. എല്ലാരും കൂടി ഇവിടെ വന്ന് താമസിക്കാം. എന്നാലും സൂരജിനെ തനിയെ വിട്ടിട്ട്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരാൾക്ക് കൂടെ നിൽക്കാം. ആണുങ്ങൾ ആരെങ്കിലും നിന്നാൽ മതി. അയ്യാക്ക് തന്നെ എപ്പോഴും രോഗിയെ കാണാൻ പറ്റില്ല. പിന്നെ വീട്ടുകാരും നാട്ടുകാരും ജാതയായി ഇങ്ങോട്ട് രോഗിയെ കാണാൻ വരേണ്ട കാര്യവുമില്ല. ഒറ്റൊരെണ്ണത്തിന് ഞാൻ ഈ പടി കയറ്റില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ രോഗിയെ എടുത്തുകൊണ്ട് പൊയ്ക്കോണം. അല്ല വൈദ്യരെ, എത്ര ദിവസത്തോടെ കിടക്കേണ്ടി വരും?
വൈദ്യരുടെ സ്വഭാവം അങ്ങനെയാ. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഭാഗ്യമുണ്ട്, എന്തായാലും ഇവിടെ എത്തിച്ചത് നന്നായി. അദ്ദേഹത്തിന്റെ അസുഖം വൈദ്യര് മാറ്റിത്തരും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഗോപേട്ടൻ ഇവിടെ നിൽക്കൂ. ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. സൂരജിൻ്റെ ഞാൻ നിന്നോളാം. എന്റെ സൂരജേട്ടൻ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. ദൈവമാണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഗോവേട്ടൻ ഇവിടെ നിൽക്കും. പേടിക്കൊന്നും വേണ്ട. വൈദ്യര് ചിലപ്പോ വഴക്ക് പറയുമായിരിക്കും, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. എനിക്ക് എന്റെ സൂര്യചേട്ടനെ കാണാതിരിക്കാൻ പറ്റുമോ? ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം. അതിൽ കഴിയാത്തതിൽ സങ്കടമുണ്ട്. മനസമാധാനം കിട്ടില്ല വീട്ടിൽ. എങ്കിലും സൂര്യചേട്ടന്റെ രോഗം മാറുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരാശ്വാസമുണ്ട്. എനിക്ക് ഫലം ഉണ്ടാവും. സൂര്യചേട്ടൻ തിരിച്ചു വരും. എല്ലാവരും മനസ്സുരുക്കി കാത്തിരിക്കുമ്പോ സൂര്യചേട്ടന് വരാതിരിക്കാൻ കഴിയോ? എല്ലാവരും മനസ്സുരുക്കി കാത്തിരിക്കുമ്പോ സൂര്യചേട്ടന് വരാതിരിക്കാൻ കഴിയോ? അതെ, കൂടെ നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് പോവാം. എന്നാ ഞാൻ പോട്ടെ ഏട്ടാ. പോയിട്ട് വരാം. എന്താവശ്യം ഉണ്ടെങ്കിലും ഗോപേട്ടൻ വിളിക്കണേ. പോയിട്ട് വരാം സൂരജേട്ട. ശരി. ഭഗവാനെ, എന്റെ അച്ഛന്റെ അസുഖം മാറ്റണേ. എനിക്ക് ആ റിസോർട്ട് വേണ്ട, മറ്റൊന്നും വേണ്ട. എന്റെ അച്ഛനെ തിരികെ തന്നാൽ മാത്രം മതി. അച്ഛനില്ലാതെ ധീരവിന് കഴിയാൻ പറ്റില്ല. പാവം എന്റെ അച്ഛൻ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. അച്ഛന്റെ അസുഖം മാറ്റണേ ഭഗവാനെ.
മക്കള് വിഷമിക്കല്ലേ. നിങ്ങളെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. നിങ്ങളുടെ അച്ഛന്റെ അസുഖം മാറും. തിരികെ വരൂ എന്റെ മോൻ. അച്ഛന്റെ അസുഖം മാറും അല്ലേ അമ്മൂമ്മ? മാറും മക്കളെ. അച്ഛന്റെ അസുഖം മാറിയ ഞാൻ അമ്പലത്തിൽ ശയന പ്രദക്ഷിണം നടത്തും. അച്ഛന്റെ അസുഖം മാറിയ ഞാനും അങ്ങനെ ചെയ്യും. എന്റെ കുഞ്ഞുങ്ങളെ വിഷമിക്കാതെ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരന്മാർക്ക് കേൾക്കാതിരിക്കാൻ കഴിയൂ. മക്കളെ ഭക്ഷണമൊന്നും കഴിച്ചില്ല അച്ഛ. സ്മൃതി, നീ ഇവർക്ക് ഭക്ഷണം കൊടുക്ക. വാ മക്കളെ. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഭക്ഷണം കഴിച്ചേ പറ്റൂ. വന്നേ, വാ വാ. ധീരെ പറഞ്ഞു കേട്ടിടത്തോളം കേസിന്റെ വിധി ദീപ്തിക്ക് അനുകൂലമാവില്ല. ശിക്ഷ കിട്ടും. പാവം ദീപ്തി ജയിലിൽ പോണ്ടി വരും. പാവം ദീപ്തി ജയിലിൽ പോണ്ടി വരും. സൂരജേട്ടന്റെ അവസ്ഥ ഇങ്ങനെ. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താവുന്ന ഓർക്കുമ്പോഴാ സങ്കടം. എന്തൊരു വിധിയാ കൃഷ്ണേട്ടായത്. കാലങ്ങളോളം കാത്തിരുന്ന് കിട്ടിയത് അധ്യാന്ന്. രണ്ട് കുഞ്ഞുങ്ങൾക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ എന്റെ മക്കൾക്ക് യോഗമില്ലാതെ പോയല്ലോ. അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാത്ത പാവങ്ങളാ രണ്ടുപേരും. അവർക്ക് ഈ ഗതി വന്നല്ലോ. ആഴക്കടലിലേക്ക് എന്ന പോലെ മുങ്ങിക്കൊണ്ടിരിക്കുക രണ്ടുപേരും. കൈപിടിച്ച് കരയ്ക്ക് കയറ്റാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോടു. അവിടെ രോഗിയുടെ കൂടെ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ. ഗോപേട്ടൻ സൂരജേട്ടന്റെ കൂടെ അവിടെയുണ്ട്. അമ്മ, വൈദ്യര് ഭയങ്കര സ്ട്രിക്റ്റ്. കൂടുതൽ പേർക്ക് താമസിക്കുന്നത് പോയിട്ട് രോഗി ഒന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്റെ കുഞ്ഞിന്റെ അസുഖം മാറുമോ? അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്തൊരു മനുഷ്യൻ. രോഗത്തെക്കുറിച്ച് ചോദിച്ചാൽ ദേഷ്യപ്പെടും. ഒരു പ്രത്യേക ക്യാരക്ടർ. അങ്ങനെയുള്ള സ്ഥലത്താണോ നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടത്? അദ്ദേഹം ഒന്ന് സംസാരിക്കണ്ടമ്മേ. അവിടെ ചെന്ന് എത്തിയപ്പോ തന്നെ മനസ്സിലായി സൂരജേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന്. എനിക്ക് വിശ്വാസമുണ്ടമ്മേ. എന്റെ പേടിയൊക്കെ മാറിയതുപോലെ. തിരിച്ചു വരും അമ്മേ നമ്മുടെ സൂരജേട്ടൻ. എന്റെ മോന്റെ അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനായി അവൻ ഈ പടിപ്പിര വീട്ടിൽ തിരിച്ചെത്തു എന്ന് എന്റെ മനസ്സ് പറയുന്നു.
കുഞ്ഞിനെ എത്ര ദിവസം അവിടെ കിടത്തണമെന്നും എല്ലാം പറഞ്ഞു. ഒന്നും അദ്ദേഹം തെളിച്ചു പറയുന്നില്ല. അസുഖം മാറുന്നതുവരെ അവിടെ കിടക്കേണ്ടി വരും. അതിപ്പോ എത്ര കാലാന്നൊന്നും പറയാൻ പറ്റില്ല. വൈദ്യനെന്തു പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റൂല. നമുക്ക് അങ്ങോട്ട് പോവാം കൃഷ്ണേട്ട. നീ പറ്റുമെങ്കിൽ ഗോപനെന്ന് പറഞ്ഞുവിട്, നമുക്ക് അവിടെ പോയി കുഞ്ഞിനോടൊപ്പം നിൽക്കാം. ഇതിനകത്ത് എന്തും നല്ല സമാധാനത്തോടു കൂടി കഴിയണം ഞാൻ. ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിൽ സൂരജ് നിയമ പോരാട്ടവും ശിക്ഷയുമായി തുലാസിൽ ആടി നിൽക്കുന്നു. ദീപ്തി വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായ പരസ്പരം ഇനി പുതിയ പശ്ചാത്തലത്തിലേക്കും.